ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് എന്ന് പറയാൻ നമ്മുടെ മനസ്സിലെല്ലാം ഒരു സ്ഥലത്തിൻ്റെ പേരുണ്ടാവും. എന്നെ സംബന്ധിച്ച് അത് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറയാണ്. പലരും ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലാണ് മാടായിപ്പാറയെ നോക്കിക്കാണുന്നത്. മറ്റ് ചിലർ സിനിമാ ഷൂട്ടിങ്ങിനും അല്ലെങ്കിൽ വീഡിയോ ചിത്രീകരണത്തിനുമൊക്കെയായിട്ടാണ് മാടായിപ്പാറയിലേക്ക് വന്നെത്തുന്നത്. അങ്ങനെ മാത്രമാണ് അവരെല്ലാം മാടായിപ്പാറയെ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. എന്നാൽ ഈ മാടായിപ്പാറയ്ക്ക് വളരെ വിശേഷപ്പെട്ട വിലപ്പെട്ട ഒരു ചരിത്രമുണ്ട്. നമുക്കറിയാം, മൂഷക രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നു പണ്ട് ഏഴിമല. നന്ദൻ്റെ ഭരണകാലത്ത് തലസ്ഥാനം മാടായിയായിരുന്നു. ഈ മാടായി എന്ന് പറയുന്ന സ്ഥലം പിന്നീട് കോലത്തിരി രാജവംശത്തിൻ്റെ അധീനതയിൽപ്പെട്ട ഒരു പ്രദേശമായിട്ടാണ് വരുന്നത്. ശരിക്കും മൂഷക രാജവംശത്തിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്ന് തന്നെ നമുക്ക് കോലത്തിരി രാജവംശത്തെ വിശേഷിപ്പിക്കാം. സാമൂതിരി രാജവംശത്തിന് സമാന്തരമായി കോരപ്പുഴയ്ക്കിപ്പുറമുള്ള പ്രദേശത്തിൻ്റെ ഭരണാധികാരികളായി വരുന്നതാണ് കോലത്തിരി രാജവംശം. കോലത്തിരി രാജവംശത്തിൻ്റെ ദൈവസങ്കല്പം, അതൊരു തായ് പരദേവത സങ്കല്പമാണ് അവർക്കുള്ളത്. അമ്മ ദൈവങ്ങൾ, മദർ ഗോഡസ്, സൂപ്പർനാച്ചുറൽ മദർ ഗോഡസ് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് കോലത്തിരി രാജവംശത്തിന് ഉള്ളത്. അതിലേറ്റവും പ്രധാനമാണ് മാടായിക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രം. മാടായിക്കാവിൽ അച്ചി എന്നാണ് നമ്മൾ പറയുന്നത്. ഇതെല്ലാം കാളിയുടെ തന്നെ ഒരു വകഭേദങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് പൊതുവെ. അപ്പോൾ ആ ക്ഷേത്രത്തിൽ സാധാരണ ഒരു ബ്രാഹ്മണിക്കലായിട്ടുള്ള പൂജയല്ല, പകരം ശാക്തേയ പൂജയാണ് നടക്കുന്നത്. പിടാരന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അവിടുത്തെ ചടങ്ങുകൾ നടത്തുന്നത്. പണ്ട് നൂറ്റാണ്ടുകൾക്കും മുമ്പ് ഏഴിമലയ്ക്ക് ചുറ്റും കടലായിരുന്നു എന്നാണ് സങ്കല്പം. അതിലെ ഒരു ഭാഗം വെള്ളം നീങ്ങി മാടായി മാറിയതാണ്. വെള്ളം നീങ്ങിയപ്പോൾ മാടായി മാറിയ സ്ഥലം. നമുക്കതൊരു കുന്നാണോ എന്ന് ചോദിച്ചാലല്ല, എന്നാൽ ഒരു ഉയർന്ന ഭൂപ്രദേശമാണ്, ഒരു പീഠഭൂമി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന. പുതിയ കാലത്ത് നമുക്കതിനെ ഒരു ടേബിൾ ടോപ്പ് എന്നൊക്കെ വിളിക്കാം. ഈ പുഴകളിൽ നിന്നൊക്കെ വർഷങ്ങളായി മണ്ണ് വന്നടിഞ്ഞ് ഡംപ് ചെയ്ത് കിടന്ന് ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാടായിപ്പാറയെ നമുക്ക് മനസ്സിലാക്കാം. അതിനകത്ത് പല ധാതുക്കളുമുണ്ട്. അതിനകത്ത് കൽക്കരിയുണ്ട്, ലിഗ്നൈറ്റുണ്ട്, പല ലെയറുകളായിട്ടിങ്ങനെ കിടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മുകളിൽ 40 അടിയോളം നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മളീ പുറമേ കാണുന്ന ചെങ്കല്ല് എന്ന് പറയുന്നത്. ഏതൊരു പ്രകൃതി സ്നേഹിയെയും അത്ഭുതപ്പെടുത്തുന്നതാണ് മാടായിപ്പാറയിലെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. 700ഓളം ചെടികൾ, അത് ചെറിയ പുൽച്ചെടികൾ തൊട്ട് വലിയ മരങ്ങൾ വരെ, അതുപോലെ തന്നെ 100ലധികം പക്ഷികൾ, പ്രാണികൾ തൊട്ട് പൂമ്പാറ്റകൾ, നിശാശലഭങ്ങൾ ഈ മാടായിപ്പാറയിൽ നമുക്ക് നിത്യവും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തണ്ണീർത്തടങ്ങൾ, നീർച്ചാലുകൾ, കുളങ്ങൾ, അങ്ങനെ പ്രകൃതിയുടെ ഒരു വളരെ മനോഹരമായ എന്നാൽ ഏറ്റവും പാരിസ്ഥിതികമായി പ്രാധാന്യമുള്ള ഒരാവാസ വ്യവസ്ഥ ഇതുപോലെ മറ്റെവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവിടെ വന്നാൽ കടുത്ത വേനൽക്കാലത്ത് പോലും വറ്റാത്ത പാറക്കുളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വലിയ പരിസ്ഥിതി ചിന്തകർക്ക് പോലും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ പ്രകൃതി തന്നെ സ്വയം ഒരു ബട്ടർഫ്ലൈ പാർക്കായി മാറുന്നത് മാടായിപ്പാറയിൽ ചെന്നാൽ നമുക്ക് അനുഭവപ്പെടും. ഓരോ സീസണിലും
മാടായിപ്പാറയ്ക്ക് ഓരോ ഭാവമാണ്. മഴക്കാലത്ത് കാണുന്ന മാടായിപ്പാറയല്ല നമ്മൾ മഞ്ഞുകാലത്ത് കാണുക. മഞ്ഞുകാലത്ത് കാണുന്ന മാടായിപ്പാറയെ നമുക്ക് വേനൽക്കാലത്ത് കാണാൻ സാധിക്കില്ല. അങ്ങനെ ഓരോ ഋതുവിലും ഓരോ ഭാവം ആണ് മാടായിപ്പാറയുടെ. അതിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. അതുകൊണ്ട് അതാത് സമയങ്ങളിലുള്ള പ്രത്യേകതകളോടെ അതിൻ്റെ ഭാവങ്ങളോടെ മാടായിപ്പാറയെ ഇനിയും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ മഴക്കാലമാണ്. അതുകൊണ്ട് മാടായിപ്പാറയിലെ കുറിച്ച് മഴക്കാല ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം.